എവരി വൺ നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞു ഓണത്തിന് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു ഇന്ന് നമുക്ക് ഓണമൊക്കെ കഴിഞ്ഞ് നമുക്കൊരു നല്ലൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം അതിനായി വളരെ ഈസി ആയിട്ടാണ് ഈ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഇത് ജോലിക്ക് പോകുന്നവർക്കും എല്ലാവർക്കും കുറച്ച് സീരിയലും സിനിമയും ഇതൊക്കെ കണ്ട് ഓണത്തിൻ്റെ അവസരമല്ലേ അതൊക്കെ കണ്ട് കഴിഞ്ഞ് വന്ന് നമുക്ക് പെട്ടെന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു വിഭവമാണ് ഫിഷ് ബിരിയാണി ഞാൻ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയേണ്ടി ഞാനിവിടെ ട്യൂണ 200 ഗ്രാമിൻ്റെ 2 ട്യൂണയുടെ പോട്ട് എടുത്തിട്ടുണ്ട് പിന്നെ 2 ഗ്ലാസ് ഇതുകൊണ്ട് 2 കപ്പ് അരി അത് 600 ഗ്രാം ബസ്മതി റൈസ് പിന്നെ 1 കപ്പ് വെള്ളക്കടല ഇവിടെ വെളുത്ത കടല കണ്ടില്ലേ നിങ്ങൾ ഇത് തലേദിവസം എടുത്ത് വെള്ളത്തിലിട്ട് വെക്കണം പിറ്റേ ദിവസം ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ടാലും മതി പിന്നെ അതിലേക്ക് വേണ്ടത് 200 ഗ്രാം വെളുത്ത കടല തലേദിവസം വെള്ളത്തിലിടണം പിന്നെ 2 സബോള 2 തക്കാളി 2 പച്ചമുളക് 1 പീസ് ജിഞ്ചറ് കുറച്ച് കറി ലീവ്സ് പിന്നെ അതിലേക്ക് വേണ്ട സ്പൈസസ് ഏലക്കായ ഇടാൻ പാടില്ല നമ്മൾ ബിരിയാണിക്ക് ഇടുമ്പോൾ ഏലക്കായ ഇതൊന്നും ഒഴിവാക്കണം ബാക്കിയുള്ള അത് കറുകപ്പെട്ട ലീവ്സ് ഗ്ലോസ് നല്ല ജീരകം പെരുംജീരകം ഇതെല്ലാം ഇടാം പക്ഷേ ഇതിൽ പ്രത്യേകിച്ച് ഏലക്കായ ഇടാൻ പാടില്ല പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊന്നും വേണ്ട പിന്നെ അതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ട 2 ടീസ്പൂൺ വിനെഗർ 2 ടീസ്പൂൺ വിനെഗർ വേണം ഇത്ര മാത്രം മതി ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാം അത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം പാനിലേക്ക് 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു നമുക്കിത് ഗാർണിഷ് ഞാൻ 2 ഒനിയനെല്ലാം എടുത്ത് അതൊന്ന് പകുതി എടുത്ത് ഞാൻ ഗാർണിഷ് ചെയ്യാനായിട്ട് വറുത്ത് വെക്കുന്നുണ്ട് രണ്ട് ഒനിയനിലെ 1 ഒനിയൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ അപ്പോൾ 1.5 ഒനിയനാണ് നമ്മൾ ഫിഷ് മസാല ഇടാനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ഈ ഫിഷ് നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മുടെ നാട്ടിൽ വെട്ടുമീനുകളില്ലേ മുള്ളില്ലാത്ത ഏത് മീനും നമുക്കിതിന് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് മുള്ളില്ലാണ്ട് കിട്ടുകയാണെങ്കിൽ ഏത് മീനും ഇത് ഉപയോഗിച്ച് നല്ല ഈ കുടുത മാലാൻ കിങ് ഫിഷ് അങ്ങനെ ഏത് മീൻ ഫിഷ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഞാനിവിടെ ട്യൂണ എന്ന് പറയുന്ന കുടുതയുടെ വകഭേദത്തിൽപ്പെട്ട ഒരു ഫിഷാണ് ഞാൻ ഇവിടെ ടിൻ ഫിഷ് മേടിക്കാൻ കിട്ടും ആ ടിൻ ഫിഷാണ് ഞാൻ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒനിയൻ വറുത്ത് കോരി വെച്ചു ആ ഒനിയൻ്റെ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ സബോള നുറുക്കി വെച്ച സബോളയും എല്ലാതും കൂടി ഇതിലിട്ടത് ഇതിൽ ഗാർലിക്ക് ഇടില്ല ജിഞ്ചർ മാത്രമാണ് ഇടുള്ളൂ ഇഞ്ചി മാത്രം ഇതിലിടുള്ളൂ നമ്മൾ വെളുത്തുള്ളി ഇതിന് ഉപയോഗിക്കില്ല അപ്പോൾ ആ 1.5 സബോളയും 2 പച്ചമുളകും കറി ലീവ്സും നമ്മളിതിലിട്ട് നന്നായി ഒരു ബ്രൗൺ കളർ വരുന്ന വരെ ഇത് വഴറ്റണം ഇത് വേഗം ഇതാവാൻ വേണ്ടി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് നമ്മളിടുകയാണ് ഒനിയൻ ഒന്ന് ശരിയാ വേഗം വഴലാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അവിടെ കുക്കറിൻ്റെ വിസിൽ വരണ്ടേ നമ്മൾ വെളുത്ത കടല കുക്കറിലിട്ട് വെക്കുകയാണ് നമ്മൾ അരിയിലിട്ട് വേവിക്കണേക്കാളും ഉപ്പാട് അരി കൂടെ വെളുത്ത കടല വേവില്ല അപ്പം നമ്മൾ അതൊരു 2 വിസിൽ വരത്തിയിട്ട് വെളുത്ത കടല പെട്ടെന്ന് വേവും 2 വിസിൽ വരത്തിയിട്ട് നമുക്ക് അത് ഓഫാക്കിയിടാം അപ്പോഴേക്കും നമ്മുടെ ഒനിയൻ ശരിയായി വരും ഒനിയൻ ബ്രൗൺ കളറാകുമ്പോഴേക്കും അപ്പം നമ്മുടെ ഒനിയൻ ഇതാ ഇതേ പരുവത്തിലായുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ കുറേ ചേർക്കണം നമ്മൾ അധികം മസാല ചേർക്കില്ല ഫിഷ് ആയതുകൊണ്ട് കുറച്ച് മസാല ചേർക്കുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ ചെറിയ ടീസ്പൂണുണ്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് അത്രയ്ക്ക് മല്ലിപ്പൊടി ടീസ്പൂണുണ്ട് മല്ലിപ്പൊടി എല്ലാതും ഉള്ളിയുടെ മേലേക്ക് ഇടണട്ടാ 1/2 ടീസ്പൂൺ മുളകും പൊടി 1/4 ടീസ്പൂൺ
മഞ്ഞപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ തന്നെ ഗരം മസാലയുടെ പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് നമ്മളൊന്ന് ഇളക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. നന്നായി ഇളക്കി പച്ചമണം ഒന്ന് മാറുക. ഒരു രണ്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഇളക്കിയാലും മതി. അപ്പോൾ അതിൻ്റെ സ്മെല്ല്, ഹാ, നല്ല സ്മെല്ല് വന്നു തുടങ്ങി. അങ്ങനെ നല്ലൊരു സ്മെല്ല് വന്നതിന് ശേഷം അപ്പോൾ ആ പച്ചക്കുത്തും പച്ചമണവും മല്ലിയുടെയും മുളകിൻ്റെ എല്ലാം മാറി. അത് മാറിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച രണ്ട് തക്കാളി ഇതിലേക്കിടണം. ഇനി തക്കാളി ഈ മസാലയും കൂടി ഒന്ന് ചേർന്ന് അതൊരു ബ്രൗൺ കളറായിട്ട് വരും. രണ്ടും കൂടി ചേർന്ന് മസാലയൊക്കെ നന്നായി സ്മാഷായി ഇതൊന്ന് അലിഞ്ഞ് ചേർന്ന് എല്ലാതും കൂടി ഒരു പരുവത്തിലായി വരും. ഇത് ഫിഷ് ആയതുകൊണ്ട് നമുക്കിത് നന്നായി ഒന്ന് മൊരിയണം, എന്നാലാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുക. അങ്ങനെ ഇത് നമ്മുടെ ഒനിയനും തക്കാളി എല്ലാതും കൂടി നല്ലൊരു സ്മെല്ലും, എന്തൊരു സ്മെല്ലാണെന്ന് നോക്കിയേ, അതും നല്ലൊരു കളറും ആയിട്ട് വന്നു. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നമ്മൾ എടുത്ത് വെച്ച വിനെഗർ ഒഴിക്കുക അതിലേക്ക്. എന്താ വെച്ചാൽ വിനെഗറിൻ്റെ ഒരു സ്മെല്ലും അതിൻ്റെ ഒരു ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിഷിൻ്റെ ടേസ്റ്റിൻ്റെ ആ കുത്ത് പോവും. ഒരു രണ്ട് ടീസ്പൂൺ വിനെഗർ ഒഴിക്കുക. വിനെഗർ ഒഴിച്ച് ഒന്ന് നന്നായി അത് വറ്റിക്കോട്ടെ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഫിഷ്, നമ്മൾ ടിൻ ഫിഷ് ആണല്ലോ ഇടണേ, നിങ്ങൾക്ക് ഏതും ഫിഷും വേണമെങ്കിലും ഇട്ടിട്ട് മുള്ളില്ലാണ്ട് ഇതിലിടണം എന്നുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുള്ളില്ല എന്ന് പ്രതീക്ഷിച്ചിട്ടാണത് നമ്മൾ ഉണ്ടാക്കി കഴിക്കുക. അപ്പം മുള്ള് പറ്റില്ല. അപ്പം നമുക്ക് ഈ വലിയ തരം ഫിഷ് എടുത്ത് പുഴുങ്ങി അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് നന്നായി ഇങ്ങനെ നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാക്കുന്ന പോലെ മുള്ള് കളഞ്ഞു കഴിഞ്ഞാൽ മുള്ളുണ്ടാവില്ല. ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ ടിൻ ഫിഷ് കിട്ടും. അപ്പോൾ ഞാൻ ഇത് രണ്ട് ട്യൂണ ഫിഷിൻ്റെ രണ്ടെണ്ണം ഞാൻ 400 ഗ്രാമിൻ്റെ ട്യൂണ രണ്ട് ഗ്ലാസ് അരിയല്ല എടുത്ത് തുറക്കണം. അപ്പോൾ രണ്ട് ഗ്ലാസ് ട്യൂണ ഫിഷിൻ്റെ പാക്കറ്റാണ് ഞാൻ ടിന്നാണ് പൊട്ടിച്ചിട്ട് തുറക്കുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പം നമുക്കിത് ഇനി ഇത് നന്നായി ഒന്ന് മൊരിഞ്ഞോട്ടൊക്കെ ഇടുന്നിട്ട് ചെറിയ തീയില് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായി മൊരിയിച്ചെടുക്കുക. ആ നേരം കൊണ്ട് നമുക്ക് അരിക്കുള്ള വെള്ളം വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ട സ്പൈസസൊക്കെ അതിൽ ചേർക്കാം. സ്പൈസസ് അതിൽ ചേർക്കണം. അതിൻ്റെ കൂടെ നമ്മൾ വെവീച്ച് വെച്ച കടല ഇതിലിടുകയാണ്. ഈ വെവീച്ച് വെച്ച ഈ കടല നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. ഈ കടല നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് ടിന്നായിട്ട് മേടിക്കാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ട് ടിന്ന് കടല ഇട്ടാൽ മതി. എന്നിട്ട് അത് കടല ഇടുന്നേക്കാളും ഉപ്പാട് ആ വെള്ളം ഊറ്റി കളഞ്ഞ് ഒന്ന് കഴുകിയിട്ട് വേണം ഇടാൻ. എന്താണെന്ന് വെച്ചാൽ അതിൽ ഉപ്പിൻ്റെ ടേസ്റ്റും പിന്നെ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവും. അതൊന്നും ഇതിൽ പെടാണ്ടിരിക്കാൻ നമ്മൾ നന്നായി അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഒന്ന് കഴുകുക വെള്ളത്തിൽ. എന്നിട്ട് വേണം ടിന്നിലത്തെ ഇതിലിടാനായിട്ട്. ഇനി നമ്മളിത് തിളച്ച് കഴിഞ്ഞിട്ടാണ് അരി ഇതിലിടുന്നത്. അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിക്കുകയാണ്. അപ്പോൾ അതൊരു പുളിയും കിട്ടി. പിന്നെ നമുക്ക് അത് അരി അരിയോട് ഒട്ടാതിരിക്കുകയും ചെയ്യും. ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ തരി ഓയിലും കൂടി ഒഴിക്കുക, അതും നല്ലതാണ്. ഒരു ലേശം ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഇത് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് അരി ഇടുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫിഷ് ഇവിടെ ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അരി ഇടാനുള്ള വെള്ളം തിളച്ചു, അതിൻ്റെ സ്പൈസസും എല്ലാതും അതിൽ ചേർന്ന്. അപ്പം ഞാൻ ഈ അരി ഒരു അരമണിക്കൂർ നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാതും എടുത്ത് മറ്റേതെല്ലാം കുക്കാവുന്നതിൻ്റെ ഉള്ളിൽ ഫിഷൊക്കെ കുക്കാവുന്ന നേരം വരെ നമ്മൾ അരി വെള്ളത്തിലിട്ട് വെക്കണം. അങ്ങനെ ഒരു അരമണിക്കൂർ നേരം ഞാൻ ഈ അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ അരി ഇതിലേക്ക് ഇടുക. അരി ഇട്ടതിന് ശേഷം ഒരു
ബസ്മതി റൈസ് ആണ്. അപ്പൊ അതുകൊണ്ടൊരു അഞ്ച് ഒരു 8 മിനിറ്റ് മാക്സിമം ഇതായി കഴിഞ്ഞാൽ ഇത് കുക്കാവും. കുക്കായിട്ട് നമുക്ക് ഇത് ഊറ്റണം. അപ്പോഴും നമ്മുടെ ഫിഷ് ആ സ്ലോ തീമ ഏറ്റവും സ്ലോയില് അത് ഫിഷ് അവിടെ കെടുക്കുന്നുണ്ട്. അത് ചെറിയ സ്ലോ ഏറ്റവും സ്ലോയില് ഇട്ട് കൊടുക്കുകയാണ് ഞാനത്. അവിടെ കിടന്ന അതിൻ്റെ വെള്ളവും സാധനങ്ങളും ഇതൊക്കെ വറ്റാൻ വേണ്ടിയാണ് ഞാനത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴേക്കും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ റൈസ് റെഡിയാവും. എന്നിട്ട് നമുക്ക് ഇനി വളരെ ഈസിയാണിത്. അരി ഇത് നന്നായി തിളച്ചു. തിളച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ അടിയിൽ കിടക്കണ ചിക്ക് പീസും വെള്ളക്കടലി ഇത് ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് ഇളക്കുക. എന്നിട്ട് നമുക്ക് തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് മതിയാവും. ബസ്മതി റൈസ് അല്ലേ, 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് കുക്കാവും. കുക്കായതിന് ശേഷം നമ്മളത് ഊറ്റുക. അത്ര വെന്ത് ഓടെ ഇങ്ങനെ നന്നായി വെന്ത് ഇതുപോലെ ആവണ്ട, ഒരു മീഡിയം ലെവലിൽ എടുക്കുക. അങ്ങനെ നമ്മുടെ അരി ഇത് വെന്തു. ഇനി നമ്മളിത് ഊറ്റാൻ പോവുകയാണ്. അങ്ങനെ അരി നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ദമ്മിടാനുള്ള പരിപാടിക്ക് പോവുകയാണ്. വളരെ ഈസി ആയിട്ട് ദമ്മിടുക. ഇതിൽ ഞാൻ ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട് അടിയിൽ. അത് അടിയിൽ പിടിക്കാണ്ടിരിക്കാനും ഒരു ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിത് ഇതിന്ന് ഒരു 1/2 റൈസ് ഇതിലേക്ക് ഇടുക. ഞാൻ മീഡിയം സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ ഒരു 1/2 ഊറ്റി വെച്ച ഒരു 1/2 റൈസ് നമ്മൾ ഇതിലിടുകയാണ്. ഹാഫ് റൈസ് ഇട്ടിട്ട് അതിൻ്റെ മിഡിലിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫിഷ് ഉണ്ടല്ലോ, ഈ ഫിഷ് ഇതിൻ്റെ മിഡിലിൽ നമ്മൾ ഇടുകയാണ്. ഈ ബിരിയാണി ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ആരും അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഞാനൊരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതാണ്. ഇത് ഇതിൻ്റെ മിഡിലിൽ ഇതിങ്ങനെ പരത്തിയിടുക. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള റൈസും കൂടി അതിൻ്റെ മേലിടുക. ഫുള്ള് റൈസ് അതിൻ്റെ മേലെ നമ്മൾ ഇടുക. എന്നിട്ട് നമ്മളത് പരത്തി അതിൻ്റെ മേലെ നമ്മൾ നെയ്യൊന്നും ഈ ബിരിയാണിക്ക് ഒഴിക്കില്ല. ഒരു ലേശം ഒരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഇഷ്ടമുള്ളവർ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് മല്ലിച്ചപ്പ എടുത്തിട്ടുണ്ട്. കുറച്ച് മതി. അത് നമ്മൾ ഇതിൻ്റെ മേലെ ഇട്ടു. എന്നിട്ട് പിന്നെ ആ ഗാർണിഷ് ചെയ്ത് മൊരിച്ച് വെച്ചിട്ടുള്ള ഒനിയനും നമ്മൾ അതിൻ്റെ മേലെ ഇട്ടു. ഇതിൽ തീരെ നെയ്യ് ഉപയോഗിക്കുന്നില്ല, ഓൺലി എണ്ണ ഓയിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മളിത് ഒരു ഫോയിൽ പേപ്പർ എടുത്ത് നമ്മളിത് ദമ്മിടാൻ ഇത് മൂടി വയ്ക്കുകയാണ്. ഒന്ന് ടൈറ്റായിട്ട് ഒരു 10 മിനിറ്റ് നമ്മളിത് ഇങ്ങനെ വയ്ക്കുക. ഒന്നല്ല ഫിഷും റൈസും എല്ലാതും കൂടി ഒന്ന് ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വെച്ചിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ വയ്ക്കുക. അങ്ങനെ 10 മിനിറ്റായി. 10 മിനിറ്റായപ്പോൾ നമ്മൾ ഇതിൻ്റെ മൂടി തുറന്നേക്കിപ്പോൾ അതാ പൊന്തി വന്നു. ഇനി നമുക്ക് എന്തായാലും ഒരു 10 മിനിറ്റ് തന്നെ വെച്ചാൽ മതി നിങ്ങൾ. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് അതിന് മാത്രമല്ലല്ലോ, ഫിഷ് അല്ലേ, ദമ്മായി കിട്ടും. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. എന്തൊരു ഭംഗി, എല്ലാം ശരിയായി. ഇതാ കറക്റ്റായി വന്നു, ബിരിയാണി റെഡിയായി. ഇനി നമുക്ക് വിളമ്പ് എടുത്ത് സെർവ് ചെയ്യേണ്ട ഇത് നോക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ